ഇത് നിജു ഉണ്ടാക്കി അയച്ചെന്ന് അപ്പത്തിൻ്റെ പിക്കാണ്. ഇതുപോലെ നിങ്ങളും ഓരോന്ന് ഉണ്ടാക്കിയിട്ട് പിക്ക് അയച്ചിരണേ. താങ്ക് യു നിജു. നമുക്കൊരു വെറൈറ്റി ചിക്കൻ ഉണ്ടാക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടനും കൂടി എനാബിൾ ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നുള്ളതും കൂടി എനാബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് അഫ്ഗാനി ചിക്കനാണ്. അതിനായിട്ട 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കനിലേക്ക് ഈ നാരങ്ങ നീരൊഴിക്കുമ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള പേസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, അതൊന്ന് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. 12 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3-4 തണ്ട് മല്ലിയില, 3 പച്ചമുളക്, 20 അല്ലെങ്കിൽ 25 കാഷ്യൂ നട്ട്സ്, 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടി വേണം. ഇതില്ലാന്ന് വെച്ചിട്ട് നിങ്ങളാരും ഉണ്ടാക്കാതിരിക്കരുത്, ഇത് സ്കിപ്പ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അത് അരച്ചു കൊണ്ടുവന്നിട്ട് നമുക്കിനി എടുത്തു വെച്ചേക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചതച്ചാണ് എടുത്തേക്കണത്. 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കണ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ കഷ്ണത്തിലും അത് പിടിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. അത് ഇപ്പോൾ പുളിയുള്ളതാണിത്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് പുളി കുറഞ്ഞതാണെങ്കിൽ 1-4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഒഴിക്കാം. ഇനി 1-4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, അതായത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്, അതായത് ഉണങ്ങിയ ഉലുവയില പൊടിച്ചത്. അതൊന്ന് കൈകൊണ്ട് തിരുമ്മിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ചിരട്ടയുടെ കരിയാണുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് എണ്ണയാണ്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് പുക വരും. അത് നമുക്കൊന്ന് അടച്ചു വെക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സ്മോക്കി ഫീൽ കിട്ടാൻ വേണ്ടി, സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണം. ഇനി ഇതൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യട്ടെ. കൂടുതൽ സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം വെക്കാം കേട്ടോ. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് എണ്ണയാണ് ഒഴിക്കുന്നത്. 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഓരോ പീസസ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുകയാണ്. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇതിപ്പോൾ 1 പ്രാവശ്യം കൊണ്ട് പറ്റില്ല, 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുവിധം ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്, ഫ്ലേവറില്ലാത്ത ഏതെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ 1 ട്രിപ്പായി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് മാറ്റിയിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഫ്രൈ ചെയ്യാനിട്ടതും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് അതിലേക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കനും കൂടി ഇട്ട് കൊടുക്കണമാണ്. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആ പച്ചക്കളറുള്ള ഗ്രേവിയും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാം ഒന്ന് ഈ ചിക്കനിൽ പിടിച്ചു വരാൻ വേണ്ടിയാണത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, വറ്റി വന്നോളൂ. 3-4 പച്ചമുളകും കൂടി നടുവേ കീറിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഇപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതിന് ഇത്തിരി പുളി ഉണ്ടാവും. ഇത് നാൻ, ചപ്പാത്തി, ബട്ടൂര, ഇടിയപ്പം, അപ്പം, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്.
ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.